നമസ്കാരം, സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ആൾക്കാരേക്ക് ഈ വനത്തിനകത്ത് എന്തിന് നിൽക്കുന്നത്? വനമല്ല, പാവപ്പെട്ട മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്. പക്ഷേ പുറകുള്ള സ്ഥലങ്ങൾ ചിലപ്പോൾ പാവപ്പെട്ട ആൾക്കാർ വിദേശത്തേക്ക് ഇരുന്ന് വാങ്ങിച്ചിട്ടിരിക്കുന്ന 3-4 ഏക്കറൊക്കെ ഇങ്ങനെ കാണുന്നു. അടുത്തൊക്കെ താമസിക്കുന്ന പാവപ്പെട്ടവരാണ്. എന്നാലും നമ്മളിവിടെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് ആട്ടറമൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട തകോരന്മാർ ഇവിടെ ഇവർ പറഞ്ഞ് എനിക്ക് ഈ വനം കണ്ടിട്ടൊന്നും പിടിയിട്ടുന്നില്ല, ഇവിടെ അരിക്കൊമ്പരം അങ്ങനെ ഇവിടെ എങ്ങനെ നിപ്പുണ്ടോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അവർ അവരുടെ പറമ്പിൽ പന്നി കയറാതെ, പന്നി കൊണ്ട് മുള്ളനെ കൊണ്ടെന്ന് പറയുന്നത് പന്നി കയറാതെ വലയിട്ടിട്ട് ആ വലയിൽ ഒരു അതിഥി അകപ്പെട്ട് കിടക്കുന്നതെന്ന് വിളിക്കേണ്ട. വിളിക്കുന്ന സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു, സമയം കളയുന്നില്ല, അവർ നമുക്ക് വേണ്ടി വെയിറ്റ്. അവർ പറഞ്ഞു ഇപ്പോൾ ക്യാമറയൊക്കെ എടുത്തു വന്നപ്പോൾ പറഞ്ഞു, ചേട്ടാ കുഴപ്പമില്ല, ഇത്തിരി കൂടെ വലിയ ക്യാമറ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മേളിലോട്ട് നടന്നിട്ട് പിന്നെ ഒരു 3 കിലോമീറ്റർ ഇടത്തോട്ട് തിരിഞ്ഞ് പിന്നെ ഒരു 1.5 കിലോമീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് പോയി 1.5 കിലോമീറ്റർ താപ്പോട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കൂടെ വെളുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ സമയം കളയുന്നില്ല, പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയുടെ അടുത്ത് ആദ്യം നമ്മുടെ വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെന്ന് പരിചയപ്പെട്ടതിന് ശേഷം അവരോടൊപ്പം വഴിയിൽ കൂടി സഞ്ചരിച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നു. നമസ്കാരം, ഇങ്ങോട്ട് എങ്ങോട്ടാണ് പോകേണ്ട നമുക്ക്? ഇതിലാണ് അപ്പോൾ പോ, മുന്നോട്ട് പോകാം. എനിക്ക് ഞാൻ പറഞ്ഞ വല്ല കുഴിയിൽ വീണ്ട, അവർക്ക് പോയി കിണറ്റി വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം, നമുക്ക് നമ്മുടെ അതിൻ്റെ അടുത്തേക്ക്. കെട്ടും കെട്ടി ചവരിയിലേക്ക് പോകും പോലെ കുറേ ഉണ്ടല്ലോ. ഇതാ നിങ്ങളുടെ അവസ്ഥ തന്നെ ഇത്? ആ എത്രയുണ്ട്? എത്രയുണ്ട്? ഒത്തിരി ഉണ്ടോ? അല്ല വസ്തു അളവ് അത്രേ ഉള്ളൂ. ഇവിടെയോ ഹൈവേക്ക് ഇവിടെ നിന്ന് മണ്ണുണ്ടോ? അതിലേ കൂടെയോ വേറെ വഴിയുണ്ടോ? അപ്പോഴേ ഏ ലോറി വെയിറ്റോ സൈഡോ വേറെ വഴി കൂടെയോ? ഓഹോ അടിക്കൂടെ, ഇത് തന്നെ നമ്മളെ വഴി. ഇതൊക്കെ എന്താണ്? ഇത് കല്ലണയോ? കല്ലണയോ? സൂപ്പർ ആട്ടോ. ഇതൊക്കെ ഇതൊക്കെ നമ്മളാരൊന്നും കാണാൻ പോലും ഇല്ലാട്ടോ ഞങ്ങളെ സിറ്റിക്ക് അത്. പണ്ട് എല്ലാ വീടുകളിലും മുറ്റത്ത് കൈ മറ്റേ കയാലുണ്ടായിരുന്നു. ഇത് സാധാരണ കല്ല് ഇറക്കി അടിക്കി ഇതും ഈ കല്ലണയ്ക്കുള്ള പ്രത്യേകം എന്നറിയാം? ഇത് തണുപ്പാണ്. ശംഖുവരം എന്ന് പറഞ്ഞ പാമ്പ് ഇതിനകത്തുണ്ടാവും. ഒരു വേണ്ട ഉണ്ടോ? വിളിക്കണ്ട, എനിക്ക് വെട്ടിപ്പോണം. കണ്ടവൻ്റെ അണ പൊളിച്ച് ഗ്യാസ് പറയുന്ന വയ്യാപ്പി. ആ അത് നമുക്കറിയാം, പണ്ട് ഇതുവരെ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞ അതിൻ്റെ മാതിലാട്ടി കൊടുത്തത്. ഹീറോപ്പനെ? ഓ ഹാ ഹാ ഹാ. എങ്ങോട്ടാണ് നമുക്ക്? അടിപൊളി. കാരണം എന്നറിയാം, കുറേ ആയി ഇതുകണക്കുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങനെ ഒതുങ്ങിക്കൂടെ ഒരു 5 സെൻറ്റ് വില വലയ്ക്ക് വാങ്ങുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു സെൻറ്റിന് 1000 രൂപ കിട്ടുമെന്ന് വെച്ചു ഇവിടെ. അപ്പോൾ സെൻറ്റിന് 1000 രൂപ കിട്ടുന്നതിൻ്റെ ഒരു മരം കാണിച്ചു ഇത് 1000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. നല്ല സൂപ്പർ സ്ഥലം. അപ്പോൾ എന്തായാലും സമയം കളഞ്ഞു. ഇതിൻ്റെ താഴെ നമ്മുടെ പുതിയ ബൈപ്പാസിന് മണ്ണെടുക്കാൻ വേണ്ടി എടുത്തൊരു സ്ഥലമാണിത്. ഇതിൻ്റെ താഴെ ഒരു 100 അടി ആഴത്തിന് മണ്ണ് ഇടിച്ചെടുത്തിരിക്കുന്നു. 100 അടി ആഴത്തിന് ഇടിച്ചെടുത്തപ്പോൾ നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, രാത്രിയാവുന്നു, മലയുടെ മേളിലാണ് നീങ്ങുന്നത്. തിരിച്ച് നമുക്ക് 1.5 കിലോമീറ്റർ താവട്ട് ഇറങ്ങണം. പിന്നെ പന്നി ഉണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല, അവരും അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഇവിടെ കണ്ടവരാരും ഇവിടെ ഇല്ല. വേണ്ട, ഇത് തന്നെയല്ലേ വഴി? പാമ്പം വേറെ ഒന്നും കാണില്ലല്ലോ, ആനയൊന്നും ഇല്ലല്ലോ അല്ലേ? അതല്ലേ ഉള്ളൂ. മറ്റേ ഹീറോ പേന ആന ഇല്ലല്ലോ. ആ അത് അതാണ് പേടി. ഇവിടെ നിന്ന് പിള്ളേർക്കാരുന്ന ആൾക്കാർ വരത്തില്ല അല്ലേ? വരുന്നുണ്ടല്ലേ? ഓഹോ അടിപൊളി. ഒരു രക്ഷയില്ല കേട്ടോ, കാരണം എന്നറിയാം അടിപൊളി സ്ഥലം. ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ പോയി, ഒരു രക്ഷയില്ല. സൂപ്പർ. ഇവിടെയൊക്കെ സത്യം പറഞ്ഞാൽ പന്നിയല്ല, എന്ത് സാധനം എന്നാലും അറിയത്തില്ല. സൂപ്പർ. പന്നിയുണ്ടല്ലേ ഇവിടെ നമുക്ക്? നിങ്ങൾ ആരെങ്കിലും ലൈവിൽ കണ്ടിട്ടുണ്ടോ പന്നിയെ? നമ്മളെ പറമ്പിലൊന്നും കയറിയിട്ടില്ലല്ലോ. ഒത്തിരി നശിപ്പിച്ചായിരുന്നു. എത്ര സെന്റ് ഉണ്ട് കേട്ടത്? അപ്പൊ എല്ലാത്തിലും കൃഷി ഇട്ടിട്ടുണ്ട്. ഇത് എവിടെയായിട്ടാ വേണ്ടേ? ഓ ഇങ്ങനെ അടക്കണല്ലേ.
മൊത്തം കുരുങ്ങി അല്ലേ, തല അവിടെയാണ് അല്ലേ? തല അവിടെയാണ്, തല അവിടെ. ആ ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്നു. അതിലുപരി നമ്മൾ നിൽക്കുന്നവർ ഒരു കാരണവശാലും ഈ കൃഷി നശിപ്പിക്കരുത്, എനിക്കൊരു അപേക്ഷയാണ്. കാരണം ചേമ്പാണെങ്കിലും ചേനയാണെങ്കിലും എന്താ പറയുക, പുള്ളി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഒരു കഷ്ടത പറഞ്ഞു കഴിഞ്ഞു, പന്നി വന്ന് എല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ ഒട്ടനവധി അനുഭവങ്ങൾ, ഏറ്റവും കഷ്ടത, ഏറ്റവും നമ്മൾ എനിക്ക് മാനസിക വിഷമമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പത്തനംതിട്ട ജില്ലയിൽ കോന്നിക്കടുത്ത് ഒരു ചെറുപ്പക്കാരൻ, 19 വയസ്സുള്ള ചെറുപ്പക്കാരൻ കോഴിക്കൂട്ടിൽ, കോഴിക്കൂടിനകത്ത് എന്തോ മുട്ടയെടുക്കാനോ എന്തെങ്കിലും കയറിയപ്പോൾ വല ഇട്ടിട്ടുണ്ടായിരുന്നു. കമ്പം മറ്റ് മൃഗങ്ങളുടെ ശല്യം, മറ്റ് പക്ഷികളുടെയോ പന്നിയുടെയോ അല്ല, മറ്റ് നമ്മുടെ മരപ്പട്ടിയുടെയൊക്കെ ശല്യം കാരണം അതിലൊരു പാമ്പ് കുരുങ്ങിക്കിടന്നു. മൂർക്കൻ കണ്ടില്ല, പുള്ളിക്കാരൻ കുരുങ്ങി കയറി കവിളിൽ കടിയിട്ടി, മൂർക്കൻ കടിച്ചു, വളരെ കഷ്ടം. അപ്പോഴും എന്നെ വിളിച്ചു, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തലച്ചോ തലയിലാണ് കടിയേറ്റ്, എന്നിട്ട് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, എന്നിട്ട് ഞാൻ ഒന്നും പേടിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജീവനോട് ഇരിപ്പുണ്ട്, ആ ഭാഗം മുഴുവനും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരു പരുവമായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലകളിടുമ്പോൾ, വലകളിടുന്നത് തെറ്റാണെന്ന് ഒരിക്കലും ആർക്കും പറയാൻ പറ്റുകയില്ല. വല ഇടുന്നത് അവരുടെ കൃഷിയുടെ സേഫ്റ്റിക്ക് വേണ്ടി അല്ല, പാമ്പിനെ പിടിക്കാനായിട്ട് വല വിരിച്ചിരിക്കുന്നതല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കണ്ട ചേട്ടൻ തേങ്ങ എടുക്കാൻ പോയപ്പോഴുണ്ട്, കഷ്ടകാലത്തിന് ഇതിൻ്റെ വായുടെ അടുത്തെങ്ങാനും ചവിട്ട് കിട്ടിയിരുന്നെങ്കിലോ, എന്ത് അപകടമായിരുന്നു, ഇത്രയും വേദനിച്ച് കിടക്കുന്നില്ല. പിന്നെ ഒരു ഭാഗ്യം കൂടുള്ളത്, ചിലപ്പം എങ്ങനെ കിടക്കുമ്പോൾ അതിൻ്റെ ഗ്ലാൻഡിൽ വെനം കുറവാണ്, ഇങ്ങനെ വേദനിച്ച് കടിച്ച് വലയിലൊക്കെ കടിക്കുമ്പോൾ പല്ല് ഉടക്കിയിട്ട് ആ വെനം ഒരു 80-90% പുറത്തേക്ക് പോയി കാണും. അപ്പം ജീവൻ അപകടം. എന്നാൽ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് മനുഷ്യനിവിടെ നിന്ന് വന്ന് ഇത് കണ്ട് പേടിച്ചിട്ട്, പേടിച്ച് ബി പി കൂടിയാലും പെട്ടെന്ന് തളർന്ന് വീഴാം. ഇവിടെ നിന്ന് താഴേക്ക് അവിടെ എത്താൻ പോലും ഏകദേശം 3.5 കിലോമീറ്ററാണ് നമ്മൾ മല കയറി വന്നത്. അവിടെയാണ് ഈ പാവപ്പെട്ട ചേട്ടൻ ഇത്രയും കൃഷി ചെയ്തിരിക്കുന്നത്, ഇത്രയും കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒരു മൂട് കപ്പ പൊഴുതാൽ ഒരു 15 കിലോ കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ വേലക്കൂലി മുതലാവുകയുള്ളൂ. ഇതുപോലെ കിടന്നത് പുല്ലോ അല്ലെങ്കിൽ നീറ്റായിട്ട് കിടക്കുന്നത്. അപ്പം നമുക്കിവിടെ ഇതാ കണ്ടുതാ, ഇതാ നോക്കുതാ, ഇവിടെ കാണാം. അത്ര ചെറുതൊന്നുമല്ല, നല്ല വലിയ ഒരു, അതെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര സൈസല്ല, ഭയങ്കര സൈസല്ല. തല ഇവിടെ ഞാൻ കണ്ടായിരുന്നു, തല തല ഇതാ ഇവിടെയാണ്, ഇതാ ഇവിടെ, ഇതാ ഇവിടെ കുരുങ്ങിയിട്ടുണ്ട് തല, നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. ചവിട്ടിയാൽ പോലും ചിലപ്പോൾ കടിക്കാൻ സാധ്യത, വല വായി മൊത്തം കുരുങ്ങിയിരിക്കും, ചവിട്ടിയാൽ പോലും കടിക്കാം. ഇങ്ങനെ കിടന്ന് 2 മണിക്കൂടെ കിടന്നെങ്കിൽ മരണപ്പെട്ടു. ഇദ്ദേഹം രാവിലെ കണ്ടു, പുള്ളിക്കാരെ നമ്മൾ വിളിച്ചിട്ട് ഏകദേശം 1 മണിക്കൂറുകൂടി ആയിട്ടില്ല. അപ്പോൾ നമ്മളിനി സമയം കളയുന്നില്ല, നമ്മൾ അദ്ദേഹത്തെ പുറത്തേ, ഇവിടെ ഭക്ഷണം കിടപ്പുണ്ട്, വയറ്റിൽ ഭക്ഷണമുണ്ട്. ഈ കയറ് വെട്ട്, ഈ നമ്മൾ ഈ വല കട്ട് ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും ആ ഭക്ഷണം ഛർദ്ദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കെന്തായാലും, ഞാൻ താഴെ വന്നപ്പോഴേ കത്തിരിയെല്ലാം വലയിലാണെന്ന് പറഞ്ഞാൽ കത്തിരിയെല്ലാം കരുതി വന്നു. അപ്പോൾ നമുക്കെന്തായാലും അതിനൊന്ന് വെട്ടി ഒന്ന് രക്ഷിക്കാം. അപ്പോൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ പകുതിയിലേറെ നല്ല ഹൈറ്റ്, നല്ല വെയിറ്റ് വണ്ണം കേട്ടത് അതുകൊണ്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ശകലച്ച കട്ടിയെടുക്കാനേ പറ്റുള്ളൂ. കണ്ടാൽ പുറകിലോട്ടൊന്നും വണ്ണം തോന്നിയില്ല, പക്ഷേ ഇവിടെ ബാക്കിലോട്ട് നല്ല വണ്ണം തോന്നി. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ നല്ല ആഹാരം, നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ ഹോർലിക്സ് ബോൺവിറ്റി ഒന്നും അല്ല, നല്ല പെരിച്ചാടി മറ്റേ അടിച്ചിട്ടുണ്ട് അദ്ദേഹം. നോക്കിയതാ പെരിച്ചാടി, നല്ല പെരിച്ചാടി അടിച്ചിട്ടുണ്ട്, നല്ല മിക്കവാറും വല വെട്ടി കൊണ്ട് അത് മിക്കവാറും കക്കാനായിട്ടൊരു സാധ്യമാണെന്നുണ്ട്, ഛർദ്ദിക്കാനായിട്ടുള്ള ആ ഭക്ഷണം. മിക്കവാറും തല ഊരി വരുന്നുണ്ട്. നല്ല നന്നായിട്ട് ഊരി വരുന്നുണ്ട്.
നല്ല സൈസാണ്, അടിപൊളി സൈസാണ്. നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാം ഒരുവിധം. ഇനിയിപ്പോൾ ഇവിടെ തന്നെ പിന്നെ ഇങ്ങനെ താഴെ വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. ഈ പൊട്ടിയ ഭാഗത്ത് വലിച്ചു വെച്ചിട്ട് മണ്ണണച്ചു കൊടുത്താൽ മതി കേട്ടോ. അതെ, മുറുക്കൻ, സാധാ മുറുക്കൻ. അടിപൊളി നമുക്ക് ഇപ്പോൾ കിട്ടുന്ന എല്ലാം. ഇത് എവിടെ ഈ നവംബർ ഡിസംബർ ആകുമ്പോൾ ഈ മൂർക്കന്മാർ സൈസുള്ള അതിൽ എവിടെ ഇരിക്കുന്നു എന്ന് ഒരു പിടിയില്ല. കാരണം കിട്ടുന്ന അത്രയും നല്ല സൈസാണ് ഇണചേരുന്ന സമയത്ത്, നവംബർ ഡിസംബർ ജനുവരിയൊക്കെ. എവിടെ ഏത് മാളം, നമ്മൾ സിറ്റിക്കകത്തൊക്കെ ഇത്രയും വലിയ മൂർക്കനെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഏകദേശം അദ്ദേഹത്തിൻ്റെ വായിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കാണി നമുക്ക് മിക്കവാറും അദ്ദേഹം പുറകിലേക്ക് വലിച്ച്, മിക്കവാറും പുറച്ച് പുറകിലേക്ക് വലിച്ച് തല കുരാൻ സാധ്യതയുണ്ട്. അണ്ടേ കാണാം, തലയൊക്കെ നന്നായിട്ട് കുരുങ്ങി കേട്ടോ, നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട്. കൊതു സത്യം പറഞ്ഞാൽ പാമ്പിനെയല്ല പേടിക്കേണ്ട, കൊതുവിന് ഒരു രക്ഷയില്ല. നമ്മളെന്തായാലും അദ്ദേഹത്തിനെ നമ്മൾ അവസാന ഘട്ട മിനുക്ക് പണിയിലാണ്. അത് നോക്കി കണ്ടില്ലെങ്കിൽ എൻ്റെ വല ബാക്കിയാത്തൊക്കെ നല്ല കുരുങ്ങിയിട്ടൊരു പരുവായി. ഇവിടെ നമുക്ക് ഫുള്ള് അദ്ദേഹം ഫുള്ള് നമ്മൾ വല വെട്ടിയെടുത്തത്, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സുഖം, കുഴപ്പമല്ല, ആരോഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. എനിക്കൊന്ന് കുറേ സമയം എടുക്കുക കഴുത്ത് ഇങ്ങനെ ഒന്ന് റെഡിയായി വരാനായിട്ട്. ആ വലയിൽ കുരുങ്ങി കിടന്നുകൊണ്ട് മാത്രമാണ് ഇത് ഒമക്റ്റിയാതിരുന്നത്, ഇല്ലെങ്കിൽ കുറച്ച് നേരത്തെ അവർ നേരത്തെ തന്നെ വലയിൽ കുരുങ്ങാതെ കിടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വലയിൽ ചെറുതായിട്ട് കുരുങ്ങി കിടന്നെങ്കിൽ ആ സാധനം ഛർദ്ദിച്ച് നമ്മൾ വെട്ടുമ്പോൾ തന്നെ അത് കക്കിയനെ. അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ഇദ്ദേഹത്തെ
ഇത് ഛർദിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. രാത്രിക്ക് വലിയ ഫുഡാണ്, കുറേ ഇങ്ങനെ വൈകിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെയോ ഇന്ന് രാത്രി എപ്പോഴെങ്കിലും ഒക്കെ രണ്ടോ മൂന്നോ നാലോ മണിക്കൂറും ചിലപ്പോൾ ഛർദിക്കും. ഇപ്പോൾ എന്തായാലും ഛർദിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നമ്മൾ എന്തായാലും ഇദ്ദേഹത്തെ ഒരു ചാക്കിലാക്കാം. വലയിൽ കുരുങ്ങിയ അതി മൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി. നമസ്തേ.